എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇന്ന് എന്താണ് ഒരു വോൾവോ കാറും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും. അപ്പോൾ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ഒരു ആദ്യം കുറച്ച് ഇതിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഈ വോൾവോ കാറിൻ്റെ വിഷ്വൽസ് നമ്മൾ കാണിക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിജയേട്ടൻ്റെ വാഹനമാണിത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിഷ്വൽസും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് വോൾവോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, ഒപ്പം ഈ വോൾവോ കാറിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ഗ്രാമർ പാർട്ട്, ഒരു ഗ്രാമർ ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പം ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് വോൾവോ വെച്ചിട്ട് നമ്മളൊരു ഗ്രാമർ ഭാഗം ഇവിടെ ചെയ്യുന്നു എന്ന് ചോദിക്കും ചിലപ്പോൾ. പലപ്പോഴും പിന്നെ പല സമയത്തും നമ്മൾ പഠിപ്പിക്കുന്ന രീതി ഡിഫറൻ്റ് ആണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സംഗതി മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ നിങ്ങൾക്ക്, അതായത് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും പി എസ് സി എഴുതുന്ന ആളുകൾക്കും ചെറിയൊരു ഗ്രാമർ ടിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫൈസൽ വ്ളോഗർ. അപ്പോൾ ഇതാണ് എൻ്റെ സുഹൃത്ത് വിജയേട്ടൻ. ഓക്കെ വിജയേട്ട, സന്തോഷം. നമ്മൾ ഇടയ്ക്ക് വ്യത്യസ്തമായ യാത്രകളൊക്കെ പോവാറുണ്ട്. അപ്പം ഇന്നേ എന്താണ് നിങ്ങൾ പിന്നെ ഈ വണ്ടി ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന വാഹനം ഏതാ? എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ? ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടികൾ ഈ ടൈപ്പ് ഒരുപാട് ബെൻസ് ഉണ്ട്, വേറെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. ഇനി വോൾവോന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വോൾവോന്റെ ഒരു റഡാർ സിസ്റ്റം ഉണ്ട്. വോൾവോന്റെ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയ റഡാർ സിസ്റ്റം. ആ റഡാർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾവോ കുറേ കാര്യങ്ങൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പിന്നെ ഹൈ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാതെ തന്നെ വണ്ടിയോ ഇപ്പോൾ വണ്ടിയുടെ മുന്നിലേക്ക് പെട്ടെന്ന് വലുതും ചാടുക അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരികയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കാവും. അപ്പോൾ അത് അതൊരു സിസ്റ്റം ഉണ്ട്. പിന്നെ ഇതേമാതിരി നമ്മളിതിൻ്റെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. നമ്മൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഡ്രൈവർ സീറ്റിൽ വെറുതെ ഇരുന്നാൽ മതി. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകുമ്പോൾ ഒരു ബസ്സിനെടുത്ത് ഓവർടേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അത് സൈഡ് തിരിഞ്ഞിട്ട് ലെഫ്റ്റിക്ക് തിരിഞ്ഞിട്ട് ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ പോകണമെങ്കിൽ ബസ്സിൻ്റെ ബാക്കിലേക്ക് കയറി കയറണം. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ആ സീറ്റിൽ ഇരുന്നാൽ മതി. അപ്പോൾ തന്നെ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ആ അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഓപ്പോസിറ്റ് വണ്ടി വന്നാലും വണ്ടി പോയി ഇടിക്കില്ല എന്നർത്ഥം. വണ്ടി തിരിച്ചിട്ട് ഇങ്ങോട്ട് വേറൊരു വണ്ടിയുടെ ബാക്കിലവിടെ പോയി നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്. അതാണ് ഇതിന് പ്രത്യേകത. ഇത് വോൾവോ മോഡൽ പറഞ്ഞപ്പോൾ 2020 സെഗ്മെന്റാണ്. ഇത് വോൾവോ XC90 ആണ്. ഇത് 90 എത്ര സീറ്ററാ? ഇത് 7 സീറ്റർ ആണ്. ഇത് പെട്രോള് ഡീസലാണ്. എങ്ങനെയുണ്ട് ഉപയോഗിക്കാൻ? നല്ല വണ്ടിയാണ്. കാരണം നമ്മളിവിടെ അധികം കോമൺ ആയിട്ട് ഇപ്പോൾ കൂടുതലും കാണുന്നത് ബെൻസാണ് ഇവിടെയൊക്കെ. പക്ഷേ വോൾവോ ഉപയോഗിക്കുന്നവർ വളരെ കുറവായിട്ടേ കാണുന്നുള്ളൂ. പക്ഷെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വോൾവോൻ്റെ ഒരു പ്രത്യേകതയും അവർക്ക് ശരിക്കും ഡിഫറൻസും മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും കൂടുതൽ എന്താ പറയുക, സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ് വോൾവോ. ഓക്കെ, ഏതായാലും നമുക്ക് അപ്പോൾ ഏതായാലും സന്തോഷം. ഈ വീഡിയോ വിശ്വസും കാര്യങ്ങൾ വിശേഷം കണ്ടു. ഇനി നമുക്ക് ഇതിലൂടെ എങ്ങനെ ഒരു ഗ്രാമർ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. 10-ാം ക്ലാസ്സുകാർക്കും ഡിഗ്രിക്കാർക്കൊക്കെ കണ്ടീഷണർ ക്ലോസ് പറഞ്ഞ സാധനമുണ്ട്, ഈ ക്ലോസ്. അത് നിങ്ങളുടെ വോൾവോ കണ്ടിട്ട് പൊതുവേ പഠിപ്പിക്കുമ്പോൾ അസോസിയേറ്റ് ചെയ്ത് പഠിപ്പിക്കും, കുട്ടികൾക്ക് മനസ്സിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ക്യാച്ച് ആവും. വെറുതെ ഒരു എന്താ പറയുക, വെറുതെ ബ്ലാങ്ക് ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് മറക്കും. അപ്പോൾ ആ ഒരു തന്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇഫ് ക്ലോസ് SSLC ഉൾപ്പെടെ എല്ലാ പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കുള്ള ഒരു ക്ലോസാണ്, ഗ്രാമർ പാർട്ടാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്, കണ്ടീഷണൽ ക്ലോസ്. അപ്പോൾ അത് സാധാരണ പഠിപ്പിക്കുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ടീച്ചേഴ്സ് ചിലപ്പോൾ പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ വളരെ സിമ്പിൾ ഉപയോഗിക്കേണ്ട രീതിക്ക് ഇത് ഒന്നായിട്ട് കൺഫ്യൂഷൻ ആക്കിയിട്ട് വളരെ പ്രയാസമാക്കുന്ന ഒരു സംവിധാനം ഉണ്ട് പലപ്പോഴും. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. അപ്പോൾ അത് കലാപരമായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ ഏത് വിഷയവും വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇഫ് ക്ലോസ് സാധാരണ പഠിപ്പിക്കുമ്പോൾ പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ,
ഇംപോസിബിൾ കണ്ടീഷൻ ഇങ്ങനെ മൂന്ന് കണ്ടീഷൻ ആണ് ആ രീതിയിൽ ഒന്നല്ല പറയുന്നത് എന്നെ വീക്ഷിക്കുന്ന ആളുകൾ ഒന്നും അറിയാത്തവരും ആവറേജ് അറിയുന്നവരും എബോ ആവറേജ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കുട്ടികൾക്കും എല്ലാ കാണുന്ന ആളുകൾക്കും എങ്ങനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളൊരു കാരണം ഇഫ് യു ഓപ്പൺ ദ വോൾവോ കാർ ഇഫ് യു ഓപ്പൺ ദ ഡോർ ഓഫ് വോൾവോ കാർ വളരെ സിമ്പിൾ ആൻസർ യു ക്യാൻ സീ ദ ഇൻസൈഡ് യു ക്യാൻ സീ ദ ഇൻസൈഡ് ഓഫ് ദ കാർ എന്നാണ് അപ്പോൾ ഇതിൽ ഇഫ് യു ഓപ്പൺ ഓപ്പൺ എന്ന് പറയുന്നത് വി വൺ ആണ് ഇഫ് ക്ലോസിലെ വെർബാണ് നമ്മൾ നോക്കേണ്ടത് ഇഫ് ക്ലോസിലെ വെർബ് വി വൺ ആണെങ്കിൽ മെയിൻ ക്ലോസിൽ ബില്ല് ഷാൾ ക്യാൻ മേ ഉപയോഗിക്കാം അപ്പോൾ ഇഫ് യു ഓപ്പൺ ദ ഡോർ ഓഫ് ദ കാർ യു ക്യാൻ സീ ദ ഇൻസൈഡ് ഓഫ് ദ കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതേപോലെ തന്നെ ഇതേ സെൻറ്റൻസ് തന്നെ ഇഫ് ക്ലോസ് ഇഫ് യു ഓപ്പൺ ദ ഡോർ ഓപ്പൺ വി ടു അപ്പോൾ വി ടു ആണെങ്കിൽ ഇഫ് യു ഓപ്പൺ ദ ഡോർ യു കുഡ് സീ ഇൻസൈഡ് ദ കാർ എന്നാണ് അപ്പം രണ്ടാമത്തെ രൂപം ഇഫ് യു ഹാഡ് ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കുഡ് ഹാവ് സീൻ ഇൻസൈഡ് ദ കാർ എന്നാണ് അപ്പോൾ ഇഫ് ക്ലോസിൽ മൂന്ന് രീതിയിലേ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും വരികയുള്ളൂ ഒന്നാമത്തേത് വി വൺ പാറ്റേൺ കണ്ടി ഇഫ് ക്ലോസിലെ വെർബ് മാത്രമേ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ അത് വി വൺ ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ല് ഷാൾ ക്യാൻ ഉപയോഗിക്കുക അതേപോലെ തന്നെ ഇഫ് ക്ലോസിൽ വെർബ് വി ടു ആണെങ്കിൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ് ഉപയോഗിക്കാം ഇഫ് ക്ലോസിലെ വെർബ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതായത് ഹാഡ് പ്ലസ് വി ത്രീ എന്ന് വെച്ചിട്ട് ചോദ്യം ചോദിക്കും അപ്പോൾ വുഡ് ഹാവ് പ്ലസ് വി ത്രീ കുഡ് ഹാവ് പ്ലസ് വി ത്രീ ആ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ വേറൊരു ഉദാഹരണം നമുക്ക് പറയാം വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിക്കാം ഇഫ് വിജയേട്ടൻ ഗിവ്സ് മീ ദിസ് വോൾവോ കാർ ശ്രദ്ധിക്കുക ഇഫ് വിജയേട്ടൻ ഗിവ്സ് മീ ദിസ് വോൾവോ കാർ ഗീവ്സ് നമ്മൾ അവിടെ വെർബാണ് നോക്കേണ്ടത് ഇഫ് ക്ലോസിലെ വെർബ് വി വൺ ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ല് വി ടു ആണെങ്കിൽ വുഡ് പിന്നെ പാസ്റ്റ് പെർഫെക്റ്റിലെ പിന്നെ ചോദ്യം ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് പി പി ആണ് ഉപയോഗിക്കേണ്ടത് ഇഫ് വിജയേട്ടൻ ഗീവ്സ് മീ ദിസ് കാർ ഗീവ്സ് എന്ന് പറയുന്നത് വി വൺ ആണ് അപ്പോൾ എന്ത് പറയാം നമുക്ക് ആൻസറിൽ ഇഫ് വിജയേട്ടൻ വിജയേട്ടൻ ഈ കാർ എനിക്ക് തരികയാണെങ്കിൽ ഐ വിൽ ഡ്രൈവ് ഞാൻ എന്ത് ചെയ്യും ഡ്രൈവ് ചെയ്യും ഇഫ് വിജയേട്ടൻ രണ്ടാമത് ചോദ്യം ഇഫ് വിജയേട്ടൻ ഗേവ് മീ ദിസ് കാർ അത് ഗേവ് വി ടു ആണ് അപ്പം എന്താണ് ആൻസറിൽ ഐ വുഡ് ഡ്രൈവ് ദിസ് കാർ മൂന്നാമത്തെ ചോദ്യം പാസ്റ്റ് പെർഫെക്റ്റിൽ ചോദിക്കും ഇഫ് വിജയേട്ടൻ ഹാഡ് ഗിവൺ മീ ദിസ് കാർ അപ്പം എന്താ ആൻസറിൽ ഐ വുഡ് ഹാവ് ഡ്രൈവൺ ദിസ് കാർ വളരെ സിമ്പിൾ വീണ്ടും പറയുന്നു ഇഫ്ലോസിലെ വെർബ് മാത്രമേ നോക്കണ്ടു ഒന്നെങ്കിൽ വി വൺ രൂപത്തിലാണ് ചോദിക്കുക അപ്പോൾ അവിടെ വിൻഡോ ഷാളോ ക്യാനോമേ അല്ലെങ്കിൽ വി ടു രൂപത്തിൽ ചോദിക്കുക ഇഫ് ക്ലോസിലെ വെർബാണ് നോക്കേണ്ടത് വി ടു ആണെങ്കിൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ് പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ചോദ്യം ചോദിക്കൂ ഹാഡ് പ്ലസ് വി ത്രീ രൂപത്തിലാണ് ഇഫ് ക്ലോസ് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് പി പി ഷുഡ് ഹാവ് പ്ലസ് പി പി കുഡ് ഹാവ് പ്ലസ് പി പി ഷുഡ് ഹാവ് പ്ലസ് പി പി മൈറ്റ് ഹാവ് പ്ലസ് പി പി ഇതാണ് ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആർക്കും വളരെ എളുപ്പം ഇതൊരു കൺഫ്യൂഷൻ ആക്കുന്നു എന്ത് പ്രോബബിൾ കണ്ടീഷൻ ഇംപ്രോബിൾ കണ്ടീഷൻ ഇമ്പോസിബിൾ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വെറുതെ കൺഫ്യൂഷൻ ആക്കി ഇത്ര സിമ്പിൾ ഗ്രാമറാണ് നമുക്കുള്ളത് പഠിപ്പിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പഠിക്കുകയാണെങ്കിൽ ഏത് കുട്ടിക്കും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കുറച്ച് ഞാൻ ഇതിൻ്റെ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കാം വേറൊരു വളരെ സിമ്പിളായിട്ട് ഇഫ് യു കം ഹിയർ ഇഫ് യു കം ഹിയർ ഇഫ് ക്ലോസിലെ വെർബ് നോക്കുക കം എന്നാണ് വെർബ് കം വി വൺ ആണ് ഇഫ് യു കം ഹിയർ അപ്പോൾ ആൻസർ എന്താണ് നിങ്ങൾക്ക് ആൻസർ മെയിൻ ക്ലോസിൽ യു ക്യാൻ സീ ദിസ് കാർ യു ക്യാൻ കം എന്ന് പറയുന്ന വി വൺ ആയതുകൊണ്ട് അവിടെ ക്യാൻ ആണ് ഇഫ് യു കെയിം ഹിയർ കെയിം കെയിം എന്ന് പറയുന്നത് വി ടു ആണ് അപ്പോൾ ആൻസർ എന്താണ് കുഡോ ഷുഡോ മൈറ്റോ വെക്കാം അപ്പോൾ ഇഫ് യു കെയിം ഹിയർ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ You could see this car. If you come here, you can see. If you came here, you could see. If you had come here, you could have seen this car. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ കാറ് വെച്ചിട്ട് ഈ വോൾവോ കാർ വെച്ച് ഇഫ് ക്ലോസ് പഠിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ഓർമ്മിച്ച് ഈ വോൾവോ കാർ ഓർമ്മിച്ച് ഈ മാർക്ക് തെറ്റിക്കാതിരിക്കുക ഇഫ് യു ഡ്രൈവ് ദിസ് കാർ ഓഹ് ഇഫ് യു ഡ്രൈവ് ദിസ് കാർ യു ക്യാൻ എൻജോയ് മാക്സിമം വേറെ ഉദാഹരണം പറയാം
വളരെ സിമ്പിളായിട്ട് ഇഫ് യു സ്റ്റഡി വെൽ, അത് വേറെ ഇതുമായി ബന്ധപ്പെട്ടല്ല, ഇഫ് യു സ്റ്റഡി വെൽ യു ക്യാൻ പാസ് ദ എക്സാം, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു കുഡ് പാസ് ദ എക്സാം, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ആണെങ്കിലോ യു വുഡ് ഹാവ് പാസ്ഡ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇഫ് ക്ലോസിലെ വേർബ് വി വൺ ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ലിഷ് ആൾക്ക് ഏതെങ്കിലും ഒന്ന് വെച്ചാൽ മതി സബ്ജക്റ്റിന് ശേഷം. ഇഫ് ക്ലോസിലെ വെർബ് വി ടു ആണെങ്കിൽ വുഡ് ഷുഡ് കുഡ് ഏതെങ്കിലും ഒന്നാണ് സാധ്യത മതി, അത്ര ഉള്ളൂ സംഭവം. ഇഫ് ക്ലോസിലെ വേർബ് ഹാഡ് പ്ലസ് വി ത്രീ ആണെങ്കിൽ അവിടെ എന്ത് വെച്ചാൽ മതി, കുഡ് ഹാവ് പ്ലസ് പി പി അല്ലെ വുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോം, ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു ഗ്രാമർ ഈസി ആയിട്ട് പഠിച്ചെടുത്തു. നിങ്ങൾ വീഡിയോ മറ്റുള്ള കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക.